ഹലോ യൂട്യൂബ്, എല്ലാവർക്കും എൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് അർജൻറ്റീനയുടെ ക്യാപിറ്റലായ ബുനോസ് ഐറിസിൽ പുയർത്തോ മദേരോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം ഇവിടെ മെയിനായിട്ട് നമ്മൾ കാണാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ബ്രിഡ്ജാണ് മെയിനായിട്ട്. പിന്നെ ഇവിടെയാണ് ഫേമസ് ആയിട്ടുള്ള അർജൻറ്റീനയിലെ പൊളിറ്റിക്കലി ഫേമസ് ആയിട്ടുള്ള ആൾക്കാരും പിന്നെ അതേപോലെ ടി വി ഷോസിലെല്ലാം കാണുന്ന ആൾക്കാരെല്ലാം ജീവിക്കുന്നത്, അതായത് അവരുടെ ഫ്ലാറ്റും കാര്യങ്ങളിലും ഈ സൈഡാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ വലിയ വലിയ കമ്പനീസ്, പിന്നെ അതേപോലെ വലിയ വലിയ റെസ്റ്റോറൻറ്റ്സ്, വലിയ വലിയ കമ്പനീസ് വരുന്നത് ഈ സൈഡാണ്. അതായത് ഈ കാണുന്ന ഈ ഓറഞ്ച് കണ്ട അതാണ് വലിയ വലിയ കമ്പനീസെല്ലാം ഇല്ലേ, നേരെ മറിച്ച് ഇതാ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഞാൻ പറഞ്ഞ പൊളിറ്റിക്കൽ ലീഡേഴ്സും പിന്നെ അതേപോലെ ഈ ചാനലിൽ കാണുന്ന ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം നിൽക്കുന്ന സ്ഥലമാണത്. പിന്നെ അതുപോലെ തന്നെ അർജൻറ്റീനയിലെ സ്റ്റീക്ക്, അതായത് ടൂറിസ്റ്റ് മെയിനായിട്ട് ഇവിടെ വന്നാൽ അന്വേഷിക്കുന്നത് അർജൻറ്റീനയിലെ സ്റ്റീക്കാണ്. അതായത് വേൾഡിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റീക്ക് എന്ന് പറയുന്നത് അർജൻറ്റീനിയൻ സ്റ്റീക്കാണ്. അത് ഇവിടെ പോർട്ടോ മദേരോ, അല്ലെങ്കിൽ നിങ്ങൾ ബുനോസ് ഐറിസിൽ പോർട്ടോ മദേരോയിൽ വന്നാൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ബ്രിഡ്ജ് പുന്തേതേല മുഹർന്നാന്ന് പറയാം. പിന്നെ ഇവിടെ മെയിനായിട്ട് ആൾക്കാർ വരുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ജോഗിങ്ങിന്, പിന്നെ അതുപോലെ തന്നെ സൈക്ലിങ്ങിന്, അങ്ങനെയുള്ള പരിപാടിക്കെല്ലാം ആൾക്കാർ മെയിനായിട്ട് വരുക. നമ്മളിങ്ങനെ നടന്നിട്ട് പോകുമ്പോൾ തന്നെ ആൾക്കാരെ കാണാൻ പറ്റും, ഇങ്ങനെ ജോഗിങ് ചെയ്യുന്നതും പിന്നെ അതുപോലെ തന്നെ സൈക്ലിങ് ചെയ്യുന്നതും എക്സസൈസ് ചെയ്യുന്നതിലും കാണാൻ പറ്റും. ഇത് അതിനെല്ലാം നല്ല അടിപൊളി സ്ഥലമാണ്. പിന്നെ ടൂറിസ്റ്റ് വന്നാൽ എന്തായാലും ഞാൻ മുന്നേ കമനീട്ടോൻ്റെ ഇത് പറഞ്ഞിട്ടില്ലേ, അതുപോലെ തന്നെ ഇവിടെയും വരും. ഞാൻ ഫസ്റ്റെല്ലാം ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് പ്ലേസ് വിസിറ്റ് ചെയ്തിട്ട് കാണിച്ചതിന് ശേഷം നിങ്ങൾക്ക് നോർമൽ ഗ്രാമങ്ങളെല്ലാം കാണിച്ചുതരാം. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് നടന്ന് നടന്നിട്ട് ബാക്കിയുള്ള വിശേഷം കാര്യങ്ങളെല്ലാം നോക്കാം. അപ്പോൾ ഏതായാലും ഞാൻ മാസ്ക് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ശരിക്കും കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ എൻ്റെ മാക്സിമം വോയിസിൽ ഞാൻ പറയും, ആരെന്ത് പറഞ്ഞാലും ഞാൻ പറയുന്നതായിരിക്കും. കാണിച്ചതരാം. നമ്മളിതാ ഈ വഴി പോയി ഇങ്ങനെ പോയി നേരെ റെസ്റ്റോറൻറ്റിലേക്കാണ് പോവാം. ഓക്കെ, പിന്നെ ഇത് കണ്ട ഈ സൈഡിൽ നിന്ന് ആൾക്കാർ ജിം ചെയ്യുന്നത്, ഇപ്പം പന്തേമിയും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് എന്താക്കുന്നത് ജിമ്മെല്ലാം എടുത്ത് പുറത്തിട്ട് ഫുള്ള് പാർക്കിലും ഇവിടെയെല്ലാം ആണ് ജിമ്മെല്ലാം നടക്കുന്നത്. എല്ലാം പുറത്തേക്ക് മാറ്റിയവർ എന്താണെന്ന് വെച്ചാൽ അകത്തുനിന്ന് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഓർഡർ ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ അടുത്തുനിന്ന്, അതുകൊണ്ടാണ് അവർ നേരെ പുറത്തേക്ക് മാറ്റിയത്. അല്ല, ജിമ്മിൻ്റെ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം പുറത്തേക്ക് എടുത്തിട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ മുന്നേ ഇതൊരു ഹാർബർ ഉണ്ടായിന്, അത് മാറ്റിയിട്ട് ഇപ്പം ജസ്റ്റ് അതുകൊണ്ടാണ് പുയർത്തോ മദേരോ എന്ന് പേരും കൂടി വരുന്നത്. ഞാൻ പറഞ്ഞേ ആ സൈഡ് മൊത്തം റെസ്റ്റോറൻറ്റ്സാണ്, അതുപോലെ തന്നെ ഈ സൈഡും റെസ്റ്റോറൻറ്റ്സാണ്. പിന്നെ ഞാൻ മുന്നേ ഇവിടെ ഒരു ട്രാവൽ വ്ലോഗ് കണ്ടിട്ടുണ്ടായിന്, കെയ്റ്റ് ആൻഡ് സംതിങ്, ഞാൻ ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി. അവർ പറയുന്നുണ്ടായിന് അവരെ മുമ്പേ എന്തോ സംഭവം ഇവിടെ വന്ന, അതായത് ക്യാമറാസ് കാര്യങ്ങളെല്ലാം ഇവിടെ വന്നേരം കള്ളന്മാർ കൊണ്ടുപോയി, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വരുന്നതാണെങ്കിൽ മെയിനായിട്ട് സൂക്ഷിക്കണം, അതായത് ഇവിടെ വരുമ്പോൾ നിങ്ങൾ എന്തായാലും സൂക്ഷിക്കണം. ടൂറിസ്റ്റ് പ്ലേസിൽ എന്തായാലും ഉണ്ടാവും ചെറിയ ചെറിയ എന്താണ് സ്നാച്ചിങ്ങും കാര്യങ്ങളിൽ ഉണ്ടാവും, പിന്നെ നിങ്ങളെ പേടിപ്പിച്ചിട്ട് എടുക്കുകയൊന്നും ചെയ്യില്ല, എടുത്തിട്ട് ഓടിയേ ഉള്ളൂ. നേരെ കുറച്ച് ചെറിയ, അതായത് മെയിനായിട്ടുള്ള സ്ഥലത്തെല്ലാം പോകുമ്പം, അതായത് ഈ ഉൾഗ്രാമങ്ങളെല്ലാം പോകുമ്പോൾ എന്തായാലും നിങ്ങളെ പേടിപ്പിച്ചിട്ട് സാധനങ്ങളെല്ലാം തട്ടിക്കൊണ്ട് പോകുന്ന സീനെല്ലാം ഉണ്ട്. അതെല്ലാം ഓരോ പ്ലേസിലും ഓരോ വ്യത്യസ്തമാണേ ഉള്ളൂ. നമ്മളെ ഇന്ത്യയിലാണെങ്കിലും ചെറിയ സ്ഥലത്തെല്ലാം ഇല്ലാണ്ടൊന്നും ഇല്ല, ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇവിടുത്തെ വെതർ, ഇപ്പം നല്ല വെതറാണ്, 6 to 7 ആണ് ഇപ്പോഴത്തെ വെതർ ശരിക്കും വരുന്നത്. നേർക്ക് പറഞ്ഞാൽ ഈ സൗത്തിലെല്ലാം പോയി കഴിഞ്ഞാൽ ഫുള്ള് മൈനസ് എന്ന് വെച്ചാൽ -10, അതിൻ്റെ മുകളിലെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ലൈക്ക് മണാലി, ലൈക്ക് ലഡാക്ക് പോലത്തെ മഞ്ഞ് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ഞാനെന്തായാലും കോവിഡൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് എന്തായാലും പോകുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ആ ഭാഗവും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം.
പിന്നെ ഇവിടെ അതിന് മാത്രമല്ല തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ല, ലൈക്ക് 6 to 7 അത്രേ ഉള്ളൂ. അത് വല്ല തണുപ്പായിട്ട് തോന്നുന്നില്ല. നേരെ മറിച്ച് മലയാളികൾ, അതായത് നമ്മളെ ഇന്ത്യക്കാർ, അതായത് സൗത്തിലുള്ള ആൾക്കാരെല്ലാം വരുമ്പോൾ ചിലപ്പം ആ ഒരു നല്ലൊരു ഫീലായിട്ട് തോന്നാൻ വേണ്ടി ചാൻസ് ഉണ്ട്. നമുക്കേതായാലും നടന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കാണാം, ഇവിടുത്തെ ഇതെല്ലാം കാണാം. ഇതുകൊണ്ടാണ് ഇവിടെ ഭയങ്കര പ്രകൃതിരമണീയമായ സ്ഥലമാണ്, അതുകൊണ്ട് ആൾക്കാരുടെ ഓടാനും നടക്കാനും പിന്നെ അതേപോലെ ജിമ്മ് കാര്യങ്ങൾക്കെല്ലാം വരുന്നത്. നമുക്കേതായാലും കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് എന്തെല്ലാം ഇല്ലേ, കാര്യങ്ങൾ എന്തെല്ലാം ഇല്ലേന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പുയൻതേദയിലെ മുഹറിൻ്റെ മുന്നിലെത്തി. ഇതാണ് ഇതാണ് പുയൻതേദയിലെ മുഹർ. അതായത് ഇവിടെ ഈ പുയൻതേദയിലെ മുഹർ എന്ന് പേര് വരാൻ വേണ്ടി കാരണം ഇവിടെയുള്ള അധിക സ്ട്രീറ്റിനും ഈ എന്താണ് വുമൻ്റെ അല്ലെങ്കിൽ ഗേളിൻ്റെ പേരാണ് വരുന്നത്. അതുകൊണ്ടാണ് പുയൻതേദയിലെ മുഹർ എന്ന് പറഞ്ഞത്. മുഹർ എന്ന് ചോദിച്ചാൽ വിമൻ എന്നാണ് കേട്ടോ, അതുകൊണ്ടാണ് ആ പേര് അവിടെ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ നടക്കുന്ന ഈ സൈഡ് ലെഫ്റ്റ് സൈഡ് ഫുള്ള് റെസ്റ്റോറൻറ്റ്സ്, പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ല വലിയ വലിയ കമ്പനീസെല്ലാം കാണാൻ പറ്റും. ഇത് അവിടെയാണ് ഒറാക്കിൾ എന്ന് പറഞ്ഞ കമ്പനി വരുന്നത്. അതുപോലെ തന്നെ കുറേ കമ്പനീസ് വരുന്നുണ്ട് ഇവിടെ. ഞാൻ കാണിച്ചുതരാം, ഫുള്ളായിട്ട് ഒന്ന് കാണിച്ചു തന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം പറയാം. ഇതുണ്ട മക്ഡൊണാൾഡ്സ്, അതുപോലെയുള്ള വലിയ വലിയ ഫുഡ് കമ്പനീസ്, പിന്നെ നോർമൽ കമ്പനീസ് എല്ലാം വരുന്നുണ്ട്. അതായത് വലിയ വലിയ എം എൻ സി കമ്പനീസ് എല്ലാം ഇവിടെ നമുക്ക് പുയർത്തോ മദേരോയിൽ വന്നാൽ കാണാൻ പറ്റും. ഇതിൻ്റെ മുകളിലെല്ലാം റൂംസ് കാര്യങ്ങളെല്ലാം ടൂറിസ്റ്റ് എല്ലാം വന്നാൽ നിൽക്കാൻ പറ്റുന്നത്. ഇപ്പോൾ എല്ലാം ഓപ്പണെല്ലാം തന്നെയാണ്, പ്രശ്നമൊന്നുമില്ല വന്ന് നിൽക്കുന്നതിന്. നിങ്ങൾക്ക് വാക്സിനേറ്റഡ് എല്ലാം ആണെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് നിൽക്കാൻ പറ്റും. പിന്നെ അതേപോലെ ആ കാണുന്നത് ഒരു മ്യൂസിയമാണ്. ആ ഷിപ്പിലേക്ക് എനിക്കിപ്പോൾ കയറാൻ പറ്റുമെങ്കിൽ ഞാനിപ്പോൾ എന്തായാലും കയറിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. പിന്നെ അതേപോലെ കണ്ട റെസ്റ്റോറൻറ്റ്സ്, സ്റ്റാർബക്സ്, പിന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലേ ഇവിടെ ഉള്ള സ്റ്റീക്ക് വേൾഡിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റീക്ക് വരുന്നത് അർജൻറ്റീനിയൻ സ്റ്റീക്കാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ ടൂറിസ്റ്റ് വന്നാൽ മെയിനായിട്ട് പുറത്തോ മദേരയിൽ വന്നിട്ട് സ്റ്റീക്ക് ഹൗസാണ് മെയിനായിട്ട് അന്വേഷിക്കുക. കണ്ട ഫുള്ള് കാലിയാണ്. നിങ്ങൾ വീക്കെൻഡ്സിൽ വന്നാൽ അറ്റ്ലീസ്റ്റ് ഈ ടേബിളെങ്കിലും ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കോവിഡ് അല്ലാത്ത ടൈമിൽ ഞാൻ ഫസ്റ്റ് ഞാൻ വന്ന ടൈം, അതായത് ഒരു വർഷം മുമ്പ് ഞാൻ വന്ന ടൈമിൽ ഫുള്ള് ആളായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു, ഫുള്ള് ആളെയും ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഷിപ്പിൻ്റെ അകത്ത് കയറാൻ പറ്റിയില്ല, ക്ലോസ് ആണ്. ഞാൻ പറഞ്ഞേ കോവിഡ് ആയതുകൊണ്ട് അവർ മൊത്തം ക്ലോസ് ചെയ്തിട്ടുള്ളത്. കുറച്ച് മുന്നേ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ സെക്കൻഡ് വേവ് വന്നില്ലേ, അതുകൊണ്ട് പിന്നെ എന്താ അവർ വീണ്ടും വല്ലതും മെയിൻ മെയിൻ ഇതെല്ലാം ക്ലോസ് ചെയ്തിട്ടല്ലേ. ആകെ വീക്കെൻഡ്സിൽ മാത്രമേ ഓപ്പൺ ആക്കുന്ന എനിക്ക് തോന്നുന്നു. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിവൊന്നും കിട്ടിയിട്ടില്ല, പക്ഷെ അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. ബട്ട് സ്റ്റിൽ ചില റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഇപ്പോൾ ഓപ്പണാണ്. ഞാൻ കാണിച്ചു തരാം. Thank you.
അപ്പോൾ നമ്മൾ പോയന്തേതയിലെ മുഹേറിൻ്റെ ബ്രിഡ്ജിൻ്റെ മുകളിലെത്തി. ഇതൊരു വാക്ക് വേ ആണ്, നിങ്ങൾക്ക് ഇവിടെ ബൈക്കോ കാറോ കൊണ്ടുവരാനൊന്നും പറ്റൂല. ഇങ്ങനെ നടന്ന് നടന്ന് പോവാം, ജോഗ് ചെയ്യാം. ജോഗ് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും ഉണ്ടാക്കിയതെല്ലാം തന്നെയെന്ന് പറയാം. പിന്നെ ടൂറിസ്റ്റിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ കൂടിയാണ് പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഷിപ്പ്. പിന്നെ നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6-7 ആണ് ഇവിടുത്തെ ഇത് വരുന്നത്, ഇവിടെ ടെമ്പറേച്ചർ വരുന്നത്. നല്ല തണുപ്പല്ല ശരിക്കും പറഞ്ഞാൽ, അതായത് നല്ല തണുപ്പല്ല, തണുപ്പിൻ്റെ ടൈം ഏകദേശം -6 വരെയെല്ലാം പോകും. പിന്നെ ഇപ്പോൾ നല്ല ടൂറിസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ ബ്രിഡ്ജ് ഫുള്ള് ആളായിരിക്കും. എന്തായാലും നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് കടക്കാം. നമ്മൾ ബ്രിഡ്ജ് ഇറങ്ങിയാണ്. ഇനി ഇവിടുന്ന് നേരെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് പോലെയുള്ള സ്ഥലത്തേക്ക് നോക്കാം. നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റ്സ് എല്ലാം കാണാമല്ലോ. ഞാൻ എന്തായാലും നോമ്പ് കഴിഞ്ഞിട്ട് ഫുഡിൻ്റെ വീഡിയോ എന്തായാലും ഇടാം. അതായത് ഇവിടെയുള്ള കൾച്ചേഴ്സ്, ഫുഡ് കാര്യങ്ങളെല്ലാം എന്തായാലും ഇടുന്നതായിരിക്കും. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച ഷിപ്പ് പോയിന്റ്. പിന്നെ ഇവിടെ കുറേ സംഭവം കാണാനുണ്ട്, കുറേ പാർട്സ് ഉണ്ട് കാണാൻ വേണ്ടിക്ക്. പിന്നെ അതുപോലെ ഫൗണ്ടേഷൻസ് ഉണ്ട്, കുറച്ച് ചരിത്രപരമായ സംഭവമെല്ലാം, അതായത് കൾക്രിപ്ചേഴ്സും ഫൗണ്ടേഷനുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ പുയർത്തോ മദേരോ എന്ന് പറയുന്നത്. നല്ല അടിപൊളി കാറ്റല്ലേ. ഇവിടെ നിന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പിക്ചേഴ്സ് കാര്യങ്ങളെല്ലാം എടുക്കാം. ഞാൻ മുന്നേ പിക്ചേഴ്സ് എല്ലാം എടുത്തിട്ടുണ്ട്. അതിന് തന്നെയാണ് ഇവർ ഇവിടെ ഗ്രാഫിറ്റിയും കാര്യങ്ങളെല്ലാം ആക്കി കൊടുക്കുന്നത്. ടൂറിസ്റ്റ് വന്നാൽ മെയിനായിട്ട് പിക്ചേഴ്സ് കാര്യങ്ങളെല്ലാം എടുക്കാൻ പറ്റും. ഞാൻ നേരത്തെ കാണിച്ച റെസ്റ്റോറൻറ്റ്സ് കാര്യങ്ങൾ, ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. കാരണം ആൾക്കാർ സൈക്ലിങ്, പിന്നെ അതുപോലെ ജോഗിങ് കാണാൻ പറ്റും ഇവിടെ. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് തന്നെ ഒരു നല്ലൊരു കാണാൻ വേണ്ടിക്ക് ഭയങ്കര ഭംഗിയാണ്. അതായത് ഡിഫറെൻറ്റ് ഇറ്റാലിയൻ സ്റ്റൈലും പിന്നെ അതേപോലെ ഫ്രഞ്ച് സ്റ്റൈലെല്ലാം ഉള്ള ഓരോ റെസ്റ്റോറൻറ്റ്സ് എല്ലാം മെയിനായിട്ട് കേട്ടോ. ഡിസൈൻസ് എല്ലാം കണ്ട ഇവിടെ മാക്സിമം 2 മീറ്റർ അകലമാണ് പാലിക്കണം. അതായത് റെസ്റ്റോറൻറ്റ്സിലാണെങ്കിലും ഇപ്പോൾ വഴിയിലാണെങ്കിലും 2 മീറ്റർ പാലിക്കണം. പോലീസ് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യില്ല, പക്ഷേ റെസ്റ്റോറൻറ്റ്സിൻ്റെ കേസിൽ അവർക്ക് ബ്ലാക്ക് മാർക്ക് കാര്യങ്ങളിലും ചിലപ്പോൾ പൂട്ടിക്കാൻ വരെ ചാൻസ് ഉണ്ട് ഈ ടൈം. ഞാൻ പറഞ്ഞിട്ടില്ല ഇത് മുന്നേ ഒരു ഹാർബർ ഉണ്ടായിരുന്നു, അപ്പം ഈ കണ്ടെയ്നർ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സാധനം യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഖത്തറിലുള്ള എന്താണ് പിള്ളേർ വിളി, അതായത് ഞാൻ ഖത്തറിലാണ് വർക്ക് ചെയ്തത്, QBH എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായത്. അപ്പം ആ കമ്പനിയിൽ നിന്നാണ് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇങ്ങനെയുള്ള സംഭവങ്ങളും കാണാൻ പറ്റിയത്. അതായത് ഇങ്ങനെയുള്ള ലോജിസ്റ്റിക്കിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റിയത് ആ ഒരു കമ്പനിയാണ്. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച ബിൽഡിങ്സ് കാര്യങ്ങളെല്ലാം. അതായത് വലിയ വലിയ പൊളിറ്റീഷ്യൻസും പിന്നെ അതുപോലെയുള്ള അങ്ങനെയുള്ള ആൾക്കാരെല്ലാം നിൽക്കുന്ന സ്ഥലമാണത്. ഞാൻ വന്ന സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. ഇനിയിപ്പോൾ നമ്മൾ വേറൊരു സൈഡിലേക്കാണ് പോകുന്നത്, അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. ഓക്കെ, ഇതെല്ലാം ഓരോ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് കാര്യങ്ങളെല്ലാം ഓരോന്നും ഓരോ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് വരുന്നത് അല്ല. പറീഷ എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ ഈ ടിക്കല്ലാക്കൂലേ, ചിക്കൻ ടിക്കല്ലോ, അതുപോലെയെല്ലാം ആക്കുന്നൊരു സംഭവമാണ്. അത് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഏതായാലും റമദാനെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ എടുക്കുന്നുണ്ട്, ആ വീഡിയോയിൽ നമുക്ക് ഫുഡും കാര്യങ്ങളെല്ലാം പറയാം. ടെമ്പിൾ
ഇവിടെ കൊറേ റെസ്റ്റോറൻസ് എല്ലാം ക്ലോസ് ആണ്. ഇതെല്ലാം കണ്ട അതില് ചിലപ്പോ വീക്കെൻഡ്സിൽ അല്ലെങ്കിൽ ലേറ്റ് ആയിട്ടല്ലേ തുറക്കൂ. ഇപ്പം കോവിഡ് ആയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കാണാനും. ഇവിടെ ഒരു ഫൗണ്ടേഷൻ കാണുന്നുണ്ട്, നോക്കാലോ. ഫൗണ്ടേൻ കണ്ടില്ലേ, ഇതിൻ്റെ ബാക്കിൽ കണ്ട അതാണ് ഇവിടെ യു എസിൽ വൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഇവിടുത്തെ വൈറ്റ് ഹൗസ്. പക്ഷെ ഇവിടെ കാസ റൊസാദ എന്ന് പറയാം, പിങ്ക് ഹൗസ് എന്ന് പറയാം. ഇവിടെ അവിടുത്തെ ഒരു വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. അതെന്തായാലും നമ്മൾ എന്തായാലും വരും വീഡിയോയിൽ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഹിസ്റ്റോറിക്കലായിട്ടും എല്ലാം കൊണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് ഈ കാസ റൊസാദ എന്ന് പറഞ്ഞാൽ. റൊസാദേ മാഷോ എന്നാണ് ആ സ്ഥലത്തിന് പറയുക. ഹിൽട്ടൻ കണ്ട, ഹിൽട്ടൻ എനിക്കൊന്ന് ഗൾഫിലുള്ള അധികം ആൾക്കും അറിയാൻ പറ്റും. വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ടീമാണ്. ഹോട്ടലും കാര്യങ്ങളെല്ലാം ഭയങ്കര സൂപ്പർ, ഭയങ്കര എക്സ്പെൻസീവാണ്. ഇനി നെക്സ്റ്റ് പോകുന്ന സ്ഥലം സത്യം പറഞ്ഞാൽ എനിക്ക് വല്ല ഐഡിയ ഇല്ല. ഞാൻ ഇതുവരെ ഇവിടെ എത്തിയിട്ട് ഇതുവരെ എന്നാണ് പോവാത്തൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഏതായാലും അങ്ങോട്ടേക്ക് നടന്നിട്ട് മുന്നോട്ടേക്ക് നടന്നിട്ട് ആ ഭാഗത്തേക്ക് നടന്നിട്ട് എന്തെല്ലാം അത് ആ ഭാഗത്തേക്ക് ഭാഗത്തുള്ളതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ഗിഫ്റ്റ് ഷോപ്പ് വരുന്നതിലും കാണുന്നുണ്ട്. ഐ ലവ് ഗിഫ്റ്റ്സ്. ഇത് ഞാൻ കുറേ ടൂറിസ്റ്റ് പ്ലേസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ടൂറിസ്റ്റിന് വേണ്ടി ഉണ്ടാക്കിയത് മാത്രമാണോന്ന് ഡൗട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മുകളിലെല്ലാം ഫ്ലാറ്റ്സ് കാര്യങ്ങൾ, പിന്നെ അതേപോലെ ഹോട്ടൽസിലൊക്കെ ഒക്കെയാണ് വരുന്നത്. അതായത് ടൂറിസ്റ്റിന് വന്ന് താമസിക്കാൻ പറ്റിയ ഹോട്ടൽസും കാര്യങ്ങളെല്ലാം. ഇതൊരു മീറ്റ് കിട്ടുന്നൊരു എന്താ പറയുക, ഒരു റെസ്റ്റോറൻറ്റ്സാണ്. അതായത് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ സ്റ്റീക്ക് കാര്യങ്ങളെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നാൽ മതി. ഇതുണ്ട റെസ്റ്റോറൻ്റ് ആണ് അവിടെ. ഈ ഭാഗങ്ങളിലും നമ്മൾ ഏകദേശം അപ്പുറത്തെ സൈഡിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടാ യൂറോപ്യൻ യൂണിയൻ്റെ ഫ്ലാഗ്. ഇവിടെ ടൂറിസ്റ്റ് പ്ലേസിൽ ഞാൻ അധികം കണ്ടിട്ടുള്ള സംഭവമാണ് ഈ സ്കൈറ്റിങ്. ഇവിടെ സ്കൈറ്റിങ്, പിന്നെ അതേപോലെ സ്കൈറ്റിങ് ഷൂസിനൊക്കെ ഉണ്ടല്ലേ സ്കൈറ്റിങ്, എല്ലാതരം കാണാൻ പറ്റും. നൈസാണ്.
നടന്നൊരു ബോട്ടിൻ്റെ, അതായത് ഒരു ഷിപ്പിൻ്റെ, അതായത് ഉറുഗ്വേ ടു അർജൻറ്റീന വരുന്ന മുന്നത്തെ ഒരു ഷിപ്പാണിത്. അപ്പം ഇപ്പം ഇതൊരു മ്യൂസിയമാക്കി എടുത്ത്, പക്ഷേ ഇപ്പം ലോക്ക്ഡൗൺ ഉണ്ട്. ഞാൻ നേരത്തെ കാണിച്ച അതേ ഷിപ്പിൻ്റെ അവസ്ഥയാണ് ഇതും. ഇതും ക്ലോസ് ചെയ്തിട്ടാണ് ഉള്ളത്. ഇല്ലെങ്കിൽ നമുക്ക് അകത്ത് കയറിയിട്ട് നമുക്ക് അകത്തെല്ലാം കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഞാൻ മുന്നേ വന്നേരം ഇതിൻ്റെ അകത്തുള്ള പിക്ചേഴ്സ് കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും എൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ കൊടുക്കും, അതായത് വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുക്കും. അപ്പം നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളത് കയറി കണ്ടിട്ട് കാണും. സത്യം പറഞ്ഞ റെസ്റ്റോറൻറ്റ്സിലും ഏകദേശം പൂട്ടിയ അവസ്ഥയാണ് കേട്ടോ ഇവിടെ. ഈ ടൈം മരങ്ങൾ ഇതെല്ലാം കാണാൻ വേണ്ടി ഭയങ്കര രസമാണ്. അതായത് ഒരു യെല്ലോയിഷും പിന്നെ അതേപോലെ ഗ്രീനിഷ് എല്ലാം ആയിട്ടാണ് വരുമോ. അപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോയുടെ എൻഡ് ചെയ്യുന്നു. പിന്നെ ഞാൻ തിരിച്ച് അങ്ങോട്ടേക്ക് പോകാത്തത് അവിടെ ശരിക്കും ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ മുന്നേ ഞാൻ ഒരു ഗൈഡിൻ്റെ ഒന്നിച്ചിട്ട് വന്നേരം ഗൈഡ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒന്നുമില്ല കാര്യം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് കൗതുകം കൊണ്ട് ഞാൻ ഈ ഭാഗത്തേക്ക് വന്നതാണ്, എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് ശരിക്കും ഒന്നുമില്ല, കുറച്ച് റെസ്റ്റോറൻറ്റ്സും പിന്നെ മൊത്തം ഹോട്ടൽസ് കാര്യങ്ങളെല്ലാം. അപ്പോൾ നമ്മളെ വീഡിയോ ഏതായാലും ഇവിടെ എൻഡ് ചെയ്യുന്നു. എന്താണ് പുതിയ വീഡിയോ ആയിട്ട് എന്തായാലും പുതിയൊരു എപ്പിസോഡിൽ കാണാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ അടുത്ത് തന്നെ കുറേ സ്ഥലങ്ങളുണ്ട് കാണാൻ വേണ്ടിയിട്ട്, ഫൗണ്ടേഷൻസ് കാര്യങ്ങൾ ഇതെല്ലാം. അപ്പം ഇപ്പം ഏതായാലും ലൈറ്റായി, ഇപ്പം ഏകദേശം 6 മണിയായി വൈകുന്നേരം. എനിക്കിപ്പം നോമ്പ് പൊറിക്കാൻ വേണ്ടിയിട്ട് ടൈമുമായി, 5:50 എന്താണ് നോമ്പ് പൊറിക്കേണ്ടത്. ഞാനിപ്പോൾ ഏതായാലും വീട്ടിൽ പോയിട്ടാണ് നോമ്പ് പൊറിക്കുക. ഇവിടെ 8 മണിക്ക് ശേഷം ലോക്ക്ഡൗൺ ആണ്, അതായത് പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പം ഞാൻ ഇവിടുന്ന് വീട്ടിലേക്ക് ട്രാവൽ ചെയ്ത് അവിടെ എത്തുമ്പോഴത്തേക്ക് ഏകദേശം എന്താണ് 7:30 ആ ടൈമാവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മെയിനായിട്ട് എന്താണ് മാപ്പ് യൂസ് ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നല്ല സ്ഥലമാണ്, കാണാൻ വേണ്ടിയിട്ട് അടിപൊളി സ്ഥലമാണ്. പിന്നെ അതേപോലെ കോൾഡിൻ്റെ ടൈം തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. എന്താ വെച്ചാൽ നല്ല നൈസാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കോവിഡ് അതിൻ്റെ വരിക, പിന്നെ ഈ ടൈം വരാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ കോവിഡ് നിങ്ങൾക്ക് അധികം ടൂറിസ്റ്റ് കാര്യങ്ങളിലും നല്ലോണം മിസ്സാവും. ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ലോൺലിനെസ് ശരിക്കും ഫീൽ ചെയ്യും. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്, ആൻഡ് താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. അടുത്ത വീഡിയോയിൽ എന്തായാലും കാണാം. പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്.